സംസ്ഥാന ബി ജെ പി ഘടകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ വിചിത്രമാണ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഉയർന്ന ഒരു ആരോപണം പാഞ്ഞാളിൽ നടന്ന സഹസ്ര ചണ്ഡിക യാഗവുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു കഴിഞ്ഞ ആഴ്ച നടന്ന മഹാകിരാത രുദ്രയജ്ഞത്തിൻ്റെ ഭാഗമായാണ് ഈ സഹസ്ര സഹസ്രചണ്ഡിക യാഗം നടത്തിയത് എല്ലാ വർഷവും നടക്കുന്ന ചടങ്ങുകളിൽ നിന്ന് വ്യത്യസ്തമായി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ മുഖ്യപുരോഹിതനായ സുബ്രഹ്മണ്യ അടിക ഉൾപ്പെടെ നൂറ്റി അറുപത് പുരോഹിതന്മാരെ കൊണ്ടുവന്നാണ് യാഗം നടത്തിയത് ഇതിന് മൂന്ന് കോടിയിലേറെ രൂപ ചെലവഴിച്ചിട്ടുണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഈ യാഗത്തിൽ ആദ്യാവസാനം പങ്കെടുത്തു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ വി വി രാജേഷ് എ നാഗേഷ് കെ വി എസ് ഹരിദാസ് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് സി ആർ പ്രഫുൽ കൃഷ്ണൻ തുടങ്ങിയവർ സുരേന്ദ്രനൊപ്പം യാഗത്തിൽ പങ്കെടുത്തിരുന്നു ശത്രു സംഹാരത്തിനായാണ് ചണ്ടികാ ഹോമം നടത്തുന്നത് കോഴിക്കോട് വെച്ച് നടന്ന യുവമോർച്ച പഠന ശിബിരത്തിൽ ഈ യാഗം ചർച്ചയായിരുന്നു പാർട്ടിയിൽ പ്രവർത്തനമൊന്നും നടത്താതെ യാഗം നടത്തിയത് കൊണ്ട് എന്ത് കാര്യമെന്നാണ് പ്രവർത്തകർ ചോദിച്ചത് എം ടി രമേശിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം എന്നാൽ ഇപ്പോൾ ദിവസങ്ങൾക്ക് ശേഷം ഇക്കാര്യത്തിൽ പ്രവർത്തകരുടെ മറ്റൊരു പ്രതികരണം കൂടി വന്നിരിക്കുകയാണ് യാഗത്തിൻ്റെ ഫലം വന്നു എന്നാണ് അവർ പറയുന്നത് ശത്രു സംഹാരം ലക്ഷ്യമിട്ട് നടത്തിയ യാഗത്തിന് ശേഷം സംസ്ഥാന നേതൃത്വത്തിൻ്റെയും സംഘടനാ സെക്രട്ടറിമാരുടെയും ശത്രുവശത്തുള്ളവർ കൊഴിഞ്ഞു പോകാൻ തുടങ്ങിയിരിക്കുന്നുവെന്നാണ് അവർ വ്യക്തമാക്കുന്നത് സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന രാജസേനൻ്റെയും നടൻ ഭീമൻ രഘുവിൻ്റെയും കൊഴിഞ്ഞു പോക്കാണ് പ്രവർത്തകർ സൂചിപ്പിക്കുന്നത് മോദി പ്രഭാവം കണ്ട് ബി ജെ പിയിലേക്ക് എത്തിയവരാണ് പോകുന്നത് ഇതൊരു തുടക്കം മാത്രമാണെന്നും ഇനിയും ആളുകൾ കൊഴിയാനിടയുണ്ടെന്നുമാണ് സുരേന്ദ്രൻ പക്ഷത്തിന് എതിരെ നിൽക്കുന്നവർ വ്യക്തമാക്കുന്നത് ഇതുകൂടാതെ സംസ്ഥാനം ഒട്ടാകെ എടുത്താൽ നൂറുകണക്കിന് പ്രവർത്തകർ ഒന്നും ചെയ്യാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യവുമുണ്ട് അതിനു പുറമെയാണ് പലരും പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് പാർട്ടിയിൽ സുരേന്ദ്രൻ പക്ഷത്തിന് ഇഷ്ടമില്ലാത്ത ഒരുപറ്റം നേതാക്കളെ ഒതുക്കിയിരിക്കുക സുരേന്ദ്രഭരണത്തിൽ ബി ജെ പി ഇനിയും തകർച്ചയിലേക്ക് നീങ്ങുകയാണെന്നും അണികൾ പറയുന്നു അവരുടെ ആശങ്കയാണ് അവർ പങ്കുവയ്ക്കുന്നത് സംസ്ഥാനത്ത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നേതാക്കൾക്ക് താൽപ്പര്യമില്ലെന്നും ഫണ്ട് മാത്രമാണ് അവരുടെ ലക്ഷ്യമെന്നുമാണ് പ്രധാന വിമർശനം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ മൂത്ത് കമ്മിറ്റികൾ പോലുമില്ലാതെയാണ് ഇറങ്ങിയത് ഇതേ നിലപാട് തന്നെയായിരിക്കും അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുക മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ തെരഞ്ഞെടുപ്പ് ഫണ്ട് കാത്തിരിക്കുകയാണ് സംസ്ഥാന നേതൃത്വവും സംഘടനാ സെക്രട്ടറിമാരും എന്ന് പറയുന്നത് പ്രവർത്തകർ തന്നെയാണ് ഇല്ലാത്ത ബൂത്ത് കമ്മിറ്റികൾ ഉണ്ട് എന്ന് എഴുതി കൊടുത്തുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തെ കബളിപ്പിക്കുകയാണ് ഇവർ തൃക്കാക്കരയിൽ ഒരു സംസ്ഥാന നേതാവിനെ മത്സരിപ്പിച്ചത് ഇതേ രീതിയിലായിരുന്നു തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് കാര്യമായി ഒന്നും നേടാൻ കഴിയാത്തതിൻ്റെ കാരണം വേറെ അന്വേഷിക്കേണ്ടതില്ലെന്നും പ്രവർത്തകർ പറയുന്നു ഒരു ഗ്രൂപ്പ് കോക്കസിലേക്ക് മാത്രമായി നേതൃത്വം ചുരുങ്ങിയിരിക്കുകയാണെന്നും അവർ പരാതിപ്പെടുന്നു സംസ്ഥാന നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് തെരഞ്ഞെടുപ്പ് ഫണ്ട് മാത്രമാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെയും സംഘടനാ സെക്രട്ടറിമാരുടെയും ലക്ഷ്യമെന്ന് പ്രവർത്തകർ ആരോപിക്കുമ്പോൾ നേതൃത്വത്തിൽ ശക്തമായ ഗ്രൂപ്പ് ആ ആരോപണങ്ങളെ അടിച്ചമർത്തുകയാണ് സംഘടനാ സെക്രട്ടറിമാർ ആർ എസ് എസിൻ്റെ പ്രതിനിധികളാണ് എന്നതുകൂടി ഇതിൽ കൂട്ടി വായിക്കേണ്ടതുണ്ട് ദേശീയ തലത്തിൽ പരാതിപ്പെട്ടിട്ട് പോലും ഈ പരാതികൾക്ക് പരിഹാരമുണ്ടാകുന്നില്ലെന്നും പ്രവർത്തകർ പറയുന്നു